സഹകരണ മേഖലയിൽ അഴിമതി വളർന്നതായി സി പി എം പാർട്ടി കത്ത്. സഹകരണ മേഖലയിലെ ചിലരുടെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് ആകെ അപമാനമുണ്ടാക്കി. ചിലയിടങ്ങളിൽ ഉത്തരവാദപ്പെട്ട പാർട്ടി സഖാക്കൾക്കും കമ്മിറ്റികൾക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നും പാർട്ടി കത്തിൽ പരാമർശമുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ സി പി എം നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേർന്നു. സഹിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. സഹിൻ, എന്തൊക്കെ വിവരങ്ങളാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ. അതായത് സി പി എം സെപ്റ്റംബർ മാസത്തിൽ പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ കത്തിൽ പ്രധാനമായും സി പി എം പറയുന്നത്, അല്ലെങ്കിൽ സി പി എം സംസ്ഥാന ഘടകം പറയുന്നത്, സഹകരണ മേഖലയിൽ വലിയ രീതിയിലുള്ള അഴിമതിക്ക് കളമൊരുങ്ങി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ കണ്ടെത്തൽ. മറ്റൊന്ന് പറയുന്നത്, ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില കഥകൾ മാത്രമാണെങ്കിൽ ഇനി വരാനിരിക്കുന്നത് വലിയ അഴിമതിയുടെ കഥകളാണെന്നുള്ള ഒരു സൂചന നൽകുന്നു എന്ന് തന്നെയാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മാത്രമല്ല സഹകരണ മേഖലയിലുള്ള ഈ അഴിമതി പാർട്ടിക്ക് ആകമാനം നാണക്കേടുണ്ടാക്കി എന്നുള്ളത് പറയുന്നു. സംസ്ഥാനത്ത് ആകമാനം ഇത്തരത്തിലുള്ള ഒരു നാണക്കേടാണ് ഉണ്ടാക്കിയത്. അത് ബന്ധപ്പെട്ട കമ്മിറ്റികളോ അല്ലെങ്കിൽ അവിടെയുള്ള പാർട്ടി നേതാക്കൾക്കോ വന്ന വീഴ്ചയാണ് ഇത്തരം അഴിമതിക്ക് കാരണമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രദേശത്തെ സഹകരണ ബാങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ വരുന്ന 20-ാം തീയതി ജില്ലാ കമ്മിറ്റികൾക്ക് അതാത് ഘടകങ്ങൾ കൈമാറണം. ഈ ജില്ലാ കമ്മിറ്റി ഈ റിപ്പോർട്ട് ഈ വരുന്ന സെപ്റ്റംബർ 30 സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറണമെന്നും പറയുന്നു. അതായത് ഈ സഹകരണ മേഖലയിലെ വിഷയങ്ങളിൽ സർക്കാർ കാര്യമായി തന്നെ ഇടപെടുന്നു, പാർട്ടിയും കാര്യമായി തന്നെ ഇടപെടുന്നു എന്നുള്ളൊരു സൂചനയാണ് സി പി എം നൽകുന്നത്. മറ്റൊന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ചിലയിടങ്ങളിൽ അഴിമതി കടന്നുകൂടിയതായി പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ചില ആളുകൾ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറാൻ ശ്രമിക്കുന്നു, അതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഇത്തരക്കാർ പാർട്ടിക്കോ ഭരണത്തിനോ യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ പാർട്ടിയുടെ ജനാടിത്തറ ശക്തമാക്കുന്നതിനു വേണ്ടി കന്യാസ്ത്രീ മഠങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ പാർട്ടി പ്രവർത്തകർ ഇടപെടൽ നടത്തണമെന്നും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ സഹിൻ, മറ്റൊരു കാര്യം, ഈ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഈ സഹകരണ മേഖലയുടെ പിന്നാലെയുള്ള സാഹചര്യത്തിൽ ഈ കത്തിന് എത്രമാത്രം രാഷ്ട്രീയ അപകടമുണ്ട്? എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഹകരണ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നടത്താനിരിക്കുന്നതിനിടയിലാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. കാരണം സഹകരണ മേഖലയിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ മാത്രമാണ്, എന്നാൽ വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളൊരു സൂചന ഉള്ളതായാണ് പാർട്ടി കത്തിൽ പറയുന്നത്. എന്തായാലും പാർട്ടിയുടെ കണ്ടെത്തലാണിത്. അതായത് പ്രദേശത്തെ കീഴ്ഘടകങ്ങൾ നൽകിയിട്ടുള്ള ആ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഇനി അതാത് കീഴ്ഘടകങ്ങളോട് കൃത്യമായൊരു റിപ്പോർട്ട് ഈ വരുന്ന സെപ്റ്റംബർ 20 ജില്ലാ കമ്മിറ്റിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ഇത് ഈ വരുന്ന സെപ്റ്റംബർ 30 സംസ്ഥാന കമ്മിറ്റിക്കും കൈമാറണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഹകരണ മേഖലയിലുള്ള അഴിമതി പാർട്ടിക്ക് ആകമാനം നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. എസ് കെ. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേർന്നത്.